ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം. കുതിരാൻ രണ്ടാം തുരങ്ക നിർമ്മാണം 8 മാസത്തിനുള്ളിൽ തീർക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ജില്ലയിലെ റോഡ് നിർമ്മാണം, ടൂറിസം പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി. കൊടുങ്ങല്ലൂർ കള്ളനോട്ട് കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോതപ്പറമ്പ് സെന്ററിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിരാഹാര സമരം നടത്തി. പ്രതികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പെറ്റിയടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് മുൻ എംഎൽഎ വി ടി ബൽറാം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ ഭിത്തികൾ തകർന്നതിൽ കണ്ടെത്തി. ആക്രമണത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരെന്ന സംശയം. കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ 200 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തട്ടിപ്പ് സിപിഎം നേരത്തെ അറിഞ്ഞില്ലെന്ന വാദം തെറ്റെന്ന് തെളിയുന്നു. 2018 ഡിസംബറിൽ മാടായിക്കോണം ബ്രാഞ്ച് വിഷയം ചർച്ച ചെയ്തതിന്റെ ശബ്ദരേഖ പുറത്ത്. നമസ്കാരം, വിശദമായ വാർത്തയിലേക്ക്. കുതിരാൻ രണ്ടാം തുരങ്ക നിർമ്മാണം 8 മാസത്തിനുള്ളിൽ തീർക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. ആദ്യ തുരങ്കം തുറന്നത് ടീം വർക്കിന്റെ ഫലമാണ്. ഇതിൽ ക്രെഡിറ്റിന്റെ ആവശ്യമില്ല, വിവാദങ്ങളിൽ താൽപര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം ലഭിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും നടത്തിയ യോഗത്തിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഒരു ടണൽ തുറക്കുക, അത് ഓഗസ്റ്റ് 1 മുമ്പ് തുറക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനമായിരുന്നു. അത് എല്ലാവരുടെയും ഒരു ടീം വർക്കിൻ്റെ ഭാഗമായി അത് സാധ്യമായി. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദത്തിലേക്കും കടക്കാൻ ആഗ്രഹമില്ല എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ മുമ്പിലുള്ള ഏക ശ്രദ്ധ അടുത്ത ടണൽ കൂടി തുറക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഉടനെ തന്നെ ഇന്ന് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, കൺസ്ട്രക്ഷണർ ഉണ്ടായിരുന്നു, തൃശ്ശൂർ ജില്ലയിലെ മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പോൾ ആ യോഗത്തിൽ കുറേയേറെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. PWD സെക്രട്ടറി ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഒന്ന്, തുരങ്കം അടുത്ത ടണൽ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വലത് ടണൽ നിർമ്മാണം ഒരു ടൈം ലൈൻ വെക്കാൻ വേണ്ടി നിശ്ചയിച്ചു. എല്ലാ 2 ആഴ്ചയിലും വർക്കിന്റെ ഓരോ ടൈം ലൈൻ വെച്ച് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ജില്ലയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് നിർമ്മാണ പ്രവൃത്തികളും ടൂറിസം പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എല്ലാ വകുപ്പുകളും കൈകോർത്ത് പ്രവർത്തിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. നിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീക്കി വേഗത കൂട്ടാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധ ചെലുത്തണം. എല്ലാ മാസവും ഡിവിഷൻ തലത്തിൽ യോഗം ചേർന്ന് മിനിറ്റ്സ് അയക്കണം. കരാറുകാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അകാരണമായി നീട്ടിക്കൊണ്ടുപോകരുതെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന ടൂറിസം പദ്ധതികളായ കൊടുങ്ങല്ലൂർ മുസിരീസ്, ഗുരുവായൂർ അഗതി മന്ദിര നിർമ്മാണം, അതിരപ്പള്ളി ഫെസിലിറ്റി സെന്റർ നിർമ്മാണം എന്നിവ ത്വരിതഗതിയിലാക്കണം. വഞ്ചിക്കുളം, കാക്കത്തുരുത്തി, മലയ്ക്കപ്പാറ വിനോദസഞ്ചാര മേഖലയിലെ പ്രവർത്തനങ്ങൾ ഉടനടി പൂർത്തീകരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ടിസി വിനോസ്, തൃശൂർ. കള്ളനോട്ട് കേസിലെ പ്രതികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പെറ്റിയടിക്കുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മുൻ എംഎൽഎ വി ടി ബൽറാം പറഞ്ഞു. കള്ളനോട്ട് കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോതപ്പറമ്പ് സെന്ററിൽ യൂത്ത് കോൺഗ്രസ് കയ്പമംഗല നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബൽറാം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം മനാഫ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഒ ജെ ജനീഷ്, DCC സെക്രട്ടറിമാരായ ടി എം നാസർ, പി എം എ ജബ്ബാർ, സി എസ് രവീന്ദ്രൻ, CC ബാബുരാജ് എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് PH മഹേഷ് ഉദ്ഘാടനം ചെയ്തു. അഫീസ് ഇല്ലത, KN തമ്മന, എൻ അഡ്വക്കേറ്റ് ഗിൽഷ എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ചരൽപ്പറമ്പിലെ നിർമ്മാണത്തിലിരിക്കുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ മുഗൾ നിലയിലെ നിർമ്മാണത്തിലിരിക്കുന്ന ഭിത്തികൾ സാമൂഹ്യവിരുദ്ധർ തകർത്ത നിലയിൽ കണ്ടെത്തി. ചരൽപ്പറമ്പിൽ നിർമ്മാണത്തിലിരിക്കുന്ന 4-ാമത്തെ ഫ്ളാറ്റിന്റെ 3-ാം നിലയിലെ നിർമ്മാണത്തിലിരിക്കുന്ന ചെറിയ കുളിമുറികളുടെ 5 അടിയോളം ഉയരമുള്ള ഭിത്തികളാണ് തകർന്ന നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ തകർക്കപ്പെട്ട കല്ലുകൾ ഇളക്കി വീണതിനിടയിൽ മാറാല കാണുന്നതിനാൽ അടുത്തിടെ സംഭവിച്ചതാണെന്ന് കരുതാനാവില്ല. ഇവിടെ വിജന പ്രദേശമായതിനാൽ രാത്രി മാധ്യമന്മാരുടെ സങ്കേതമാണെന്നുള്ള ആക്ഷേപം നാട്ടുകാർക്കിടയിലുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന ആശുപത്രി കെട്ടിടത്തിൽ ഒരു ജനലിന്റെ ഗ്ലാസ് കല്ലെറിഞ്ഞ് പൊട്ടിച്ചിട്ടുമുണ്ട്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാരും സ്ഥലത്തെത്തി.
കരുവനൂർ സഹകരണ ബാങ്കിൽ 200 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക കണ്ടെത്തൽ. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 പ്രതികൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് കേസെടുത്തു. മുൻ ബാങ്ക് സെക്രട്ടറി മാടായിക്കോണം സ്വദേശി ടി ആർ സുനിൽകുമാർ, മുൻ ബ്രാഞ്ച് സെക്രട്ടറി ബിജു കരീം, സൂപ്പർ മാർക്കറ്റ് മുൻ അക്കൌണ്ട് റെജി അനിൽ കുമാർ, ബാങ്ക് മെമ്പർ കിരൺ, റബ്കോ മുൻ കമ്മീഷൻ ഏജന്റ് എ കെ ബിജോയ്, മുൻ സീനിയർ അക്കൌണ്ടന്റ് സി കെ ജിൽസ് എന്നിവർക്കെതിരെയാണ് കേസ്. ബാങ്കിൽ അക്കൌണ്ട് ഇല്ലാത്തവരുടെ കള്ള അക്കൌണ്ടുകൾ രൂപീകരിക്കുകയും ബിനാമി ഇടപാടുകൾ നടത്തിയെന്നുമാണ് കണ്ടെത്തൽ. ഇത് റിയൽ എസ്റ്റേറ്റ് ഇടപാടടക്കം നിരവധി കാര്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. പി എം എൽ എ ആക്ടിലെ വിവിധ വകുപ്പുകൾ ചേർത്താണ് ഇ ഡി കേസെടുത്തിരിക്കുന്നത്. അതേസമയം കേസിലെ മുഖ്യപ്രതി ബിയോജ് കോടികൾ മുടക്കി നിർമ്മാണം ആരംഭിച്ച തേക്കടിയിലെ റിസോർട്ടിലെത്തി ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചു. കരുവനൂർ വായ്പാ തട്ടിപ്പ് സി പി എം നേരത്തെ അറിഞ്ഞില്ലെന്ന വാദം തെറ്റെന്ന് തെളിയുന്നു. 2018 ഡിസംബർ 8 മാടായിക്കോണം ബ്രാഞ്ച് വിഷയം ചർച്ച ചെയ്തതിന്റെ ശബ്ദരേഖ പുറത്ത്. പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജു മാസ്റ്ററാണ് വിമർശനം ഉന്നയിച്ചത്. തട്ടിപ്പ് നടക്കുന്നതിൽ തനിക്ക് പങ്കില്ലെന്ന് പ്രസിഡന്റ് യോഗത്തിൽ വിശദീകരിക്കുന്നതും ശബ്ദരേഖയിലുണ്ട്. ബിനാമി ലോണുകളും പരിധിക്ക് കൂടുതൽ ലോൺ കൊടുത്തുന്നതിനെതിരെയും രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. 5-6 ലോണുകൾ ഒരേ വസ്തുവിന്മേൽ നൽകുന്നുണ്ടെന്നും ഉടമസ്ഥർ അറിയാതെയാണ് ഇതൊക്കെ നടക്കുന്നതെന്നും യോഗത്തിൽ വിമർശിക്കുന്നുണ്ട്. ബിനാമി ലോണുകൾ പുതുക്കേണ്ടതില്ല എന്ന തീരുമാനം ലംഘിച്ചതായി പറയുന്നത് കേൾക്കാം. ചർച്ച നടന്നതായി രാജു മാസ്റ്റർ സ്ഥിരീകരിച്ചു. ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്ത് വായ്പകൾ നൽകരുതെന്നും നൽകിയ വായ്പകൾ തിരിച്ചുപിടിക്കണമെന്ന് പാർട്ടി ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നുമാണ് രാജു മാസ്റ്ററുടെ വിശദീകരണം. ഒരു വായ്പ തിരിച്ചുപിടിക്കാൻ ചെന്ന വനിതാ ഭരണസമിതി അംഗത്തെ വീട്ടുകാർ പൂട്ടിയിട്ട സാഹചര്യം ഉണ്ടായപ്പോഴാണ് വിഷയം ചർച്ചയായത്. ഏത് പരിപാടിക്കും പാർട്ടി വിളിച്ചാൽ വരുന്നവർ പറയാ എന്ത് കാര്യം ഈ 5 ദിവസം ജാഥയിൽ നടന്നവരാ. 5-ാം ദിവസം നടക്കുമ്പോൾ അവർ ഇവിടെ പോകണ്ട, ഇവിടെ തെരഞ്ഞെടുപ്പിന് വന്നിട്ട് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞിട്ടും അവർ ജാഥയ്ക്ക് പോയവർ സ്ത്രീ അവർ അമ്മിച്ചിട്ട കുടുംബസമേതം പാർട്ടിയിൽ എല്ലാ ക്യാമ്പയിനും വരുന്നവരാണ് അവർ. മുസയ്യോ മറ്റു പലരും പാർട്ടിയുടെ ഔദാര്യം മേടിച്ച് പാർട്ടിയുടെ സൗകര്യം മേടിച്ചിട്ട്. കടവലു വടക്കുമുറിയിൽ മയക്കുമരുന്നും ആയുധങ്ങളും കണ്ടെത്തിയ സംഭവത്തിൽ 3 പേർ കൂടി കസ്റ്റഡിയിൽ. കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെ ചെമ്മണ്ണൂർ സ്വദേശി അഭിഷേകിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അഭിഷേകിന് മയക്കുമരുന്ന് നൽകിയ കടവലൂർ സ്വദേശി അബ്ദുൾ റഷീദിന്റെ വീട്ടിൽ നിന്ന് മയക്കുമരുന്നും വൻ ആയുധ ശേഖരവും പിടിച്ചെടുത്തു. പോലീസ് നടത്തിയ തിരച്ചിലാണ് റഷീദിന്റെ കൂട്ടാളികളായ മറ്റ് 3 പേരെയും പോലീസ് വലയിലാക്കിയത്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. പ്രതികളിൽ നിന്ന് 5 കിലോ കഞ്ചാവും മാരക മയക്കുമരുന്നായ MDMA കണ്ടെടുത്തതായാണ് സൂചന. കഴിഞ്ഞ 3 ദിവസത്തിനിടെ വൻ മയക്കുമരുന്ന് വേട്ടയാണ് കുന്നംകുളം പോലീസ് കണ്ടെത്തിയത്. കുന്നംകുളം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കടത്ത് സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹന പരിശോധന കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. കേരളത്തിൽ ആദ്യ ഓഫീസുകളിൽ ഭൂമി തരം തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയലുകൾ വൈകിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ ക്ലീൻ നടപ്പാക്കിയതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 27 RDO ഓഫീസുകളിൽ കളക്ടറുടെയോ കളക്ടർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെയോ നേതൃത്വത്തിൽ 4-അംഗ സംഘം പരിശോധന നടത്തി രേഖകൾ സ്കാൻ ചെയ്ത് രേഖപ്പെടുത്തിയെന്നും ഇനി ഒരു തരത്തിലുള്ള ക്രമക്കേടിനും സാധ്യതയില്ലെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ ക്ലീൻ ഒരു പ്രത്യേകമായ സിറ്റുവേഷനിൽ റവന്യൂ വകുപ്പ് ഇന്നലെ നടത്തിയ ഒരു സംവിധാനമാണ്. നമ്മുടെ RDO ഓഫീസുകളിൽ ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ഫയലുകൾ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫയലുകളിൽ അതിവേഗം തീർപ്പ് കൽപ്പിക്കാനുള്ളൊരു ഡ്രൈവിലേക്ക് റവന്യൂ വകുപ്പ് പോവുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമങ്ങൾ ഇല്ലാതിരിക്കാനും ചില പരാതികൾ വന്നതിനനുസരിച്ച് ഇന്നലെ 8 ദിവസം കൊണ്ട് ഓപ്പറേഷൻ ക്ലീൻ എന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഓപ്പറേഷൻ്റെ അടിസ്ഥാനത്തിൽ 27 RDO ഓഫീസുകളിലും കളക്ടറോ കളക്ടർ ചുമതലപ്പെടുത്തിയ പ്രധാന ഉദ്യോഗസ്ഥന്മാരോ 4 അംഗങ്ങളടങ്ങുന്ന സംഘമായി പോയി അവിടുത്തെ മുഴുവൻ റെക്കോർഡുകളും നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു, സ്കാൻ ചെയ്ത് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അതിൻ്റെ മുൻഗണനാക്രമം മാറ്റി നിശ്ചയിച്ചാലോ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പിന്നെ അപേക്ഷകൾ കീറിക്കളഞ്ഞാലോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൃത്രിമത്വം നടത്താൻ സാധ്യതയില്ല. ഈ കേരളത്തിൽ ഓരോ RDO ഓഫീസുകളും നിലനിൽക്കുന്ന അപേക്ഷകളുടെയും കൊടുത്തതിൻ്റെയും തീയതിയും അതിൻ്റെ എണ്ണവും അടക്കമായിട്ടുള്ള പൂർണ്ണമായ രൂപം പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖാന്തരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പരിശോധിച്ച് എത്ര ദിവസം കൊണ്ട് ഇത് തീർക്കുന്നു എന്ന് കൃത്യമായി പരിശോധിക്കും. ഒരു സ്പെഷ്യൽ ഡ്രൈവായിരിക്കും അക്കാര്യത്തിൽ നടത്തുക. ഇതുമാത്രമല്ല റവന്യൂ വകുപ്പിൻ്റെ എല്ലാ അപേക്ഷകളിലും അടിമുടി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഒരു കൃത്യത വരുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഭൂമി തരം മാറ്റത്തിലും ആ ശ്രമമുണ്ട്.
ഒരു കാരണവശാലും റവന്യൂ വകുപ്പിന് ശാപമായ ഇത്തരം കാര്യങ്ങൾ തുടരാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. 2021 ഫെബ്രുവരി 24 ഭൂമിയുടെ എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ SRO പ്രകാരം 25 സെന്റ് വരെയുള്ള ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട 2018 മുൻപ് നികത്തപ്പെട്ട ഭൂമി സൗജന്യ നിരക്കിൽപ്പെടുത്തിയെന്നും മന്ത്രി പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. നെലുവായ് കരിയന്നൂർ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ ഉദ്യോഗസ്ഥരില്ലാത്തതാ ഉദ്യോഗാർത്ഥികളെയും വിദ്യാർത്ഥികളെയും വലയ്ക്കുന്നു. SLC പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പുതിയ കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടുന്നതിന് വേണ്ട സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നില്ലെന്ന വ്യാപക പരാതി ഉയർന്നിട്ടുണ്ട്. SC ST ക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടത് അതത് വില്ലേജ് ഓഫീസുകൾ മുഖേനയാണ്. വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ അവ ലഭിക്കുന്നതിന് യാതൊരു മാർഗവും ഇല്ലാതിരിക്കുകയാണ്. അക്ഷയ വഴി അപേക്ഷിച്ചവരും സർട്ടിഫിക്കറ്റുകൾക്കായി കാത്തിരിപ്പ് തുടരുകയാണ്. വില്ലേജ് ഓഫീസിൽ എല്ലാ ദിവസവും ഉദ്യോഗസ്ഥരുണ്ടാകാനുള്ള നടപടി ഉണ്ടാകണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിദിനം 1500 പേർക്ക് ദർശനാനുമതി നൽകി. ഓൺലൈൻ ബുക്കിംഗ് വഴി 1200 പേർക്കും ദേവസ്വം ജീവനക്കാരും പെൻഷൻകാരുമായ 150 പേർക്കും ഗുരുവായൂർ നഗരസഭാ നിവാസികളായ 150 പേർക്കുമാണ് അനുമതി നൽകുക. ഇതുവരെ പ്രതിദിനം 900 പേർക്കായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. 1979 ഓഗസ്റ്റ് 8 കൊടുങ്ങല്ലൂരിലെ കുപ്രസിദ്ധമായ പോലീസ് വെടിവയ്പ് നടന്നത്. ഇന്നും മുതിർന്നവർക്ക് ആ ദിവസം നെഞ്ചിൽ കൊള്ളിയാൻ പായിക്കുന്ന ഓർമ്മയാണ്. പുതിയ തലമുറയ്ക്ക് കേട്ടുകേൾവി. 1979 ഓഗസ്റ്റ് 7 ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ 2 കുട്ടികൾ സൈക്കിളിൽ പോകും വഴി പോലീസുകാരൻ പിടികൂടുന്നു. അക്കാലത്ത് സൈക്കിളിൽ 1-ൽ കൂടുതൽ പേർ യാത്ര ചെയ്യുന്നത് കുറ്റകരമായിരുന്നു. പോലീസ് പിടിച്ച വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റു. ഇരുവരും ആശുപത്രിയിലായി. പിറ്റേന്ന് പോലീസിനെതിരെ വിദ്യാർത്ഥി സമരം. സ്കൂളിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരത്തിലെത്തിയപ്പോഴേക്കും വലിയൊരു ജനകീയ പ്രകടനമായി മാറി. ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. സ്റ്റേഷന് നേരെ കല്ലുകൾ പാഞ്ഞു. കാര്യങ്ങൾ പിടിവിടുമെന്നൊരു ഘട്ടത്തിൽ പോലീസുകാരിൽ ഒരാൾ തോക്കെടുത്ത് നീട്ടി. നാടിനെ ഞെട്ടിച്ചുകൊണ്ടൊരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു. വടക്കേനടയിൽ ഹോട്ടലിന് മുന്നിൽ ചായ ഗ്ലാസും പിടിച്ച് സംഭവം നോക്കി നിൽക്കുകയായിരുന്ന ലത്തീഫ് എന്ന ചെറുപ്പക്കാരന്റെ നെഞ്ചിലൂടെ വെടിയുണ്ട കയറിയിറങ്ങി. മറ്റു 2 പേർക്കും വെടിവെപ്പിൽ പരിക്കേറ്റു. അണപൊട്ടിയ കണക്കെ ജനക്കൂട്ടം അക്രമാസക്തമായി. പോലീസ് സ്റ്റേഷൻ എറിഞ്ഞു തകർത്തു. നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. ഏതാനും നേരം നിയമം കയ്യിലെടുത്ത് അമ്മാനമാടി ചിലർ. ഏറെ കഴിഞ്ഞില്ല, അടുത്തത് പോലീസിന്റെ ഊഴമായിരുന്നു. തൃശൂരിൽ നിന്നുമെത്തിയ സായുധ പോലീസ് അക്രമികളെ നാണിപ്പിക്കുന്ന വിധത്തിൽ അഴിഞ്ഞാടി. ആശുപത്രികളിൽ പോലും പോലീസ് ലാത്തിവീശി. തല പിളർന്നവർ, എല്ലൊടിഞ്ഞവർ, എങ്ങും ചോര. മണിക്കൂറുകൾ നീണ്ട തെരുവ് യുദ്ധത്തിനൊടുവിൽ പോലീസ് സമാധാനം പുനഃസ്ഥാപിച്ചു. നിരോധനാജ്ഞയുടെ നിഴലിൽ നാട് ദിവസങ്ങളോളം ശ്വാസമടക്കി നിന്നു. ആഴ്ചകൾ വേണ്ടിവന്നു കൊടുങ്ങല്ലൂർ സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ. കേസ് അന്വേഷണം, അങ്ങനെ നടപടികൾ നീണ്ടു. ഏറെക്കാലം ഓഗസ്റ്റ് 8 കൊടുങ്ങല്ലൂർ കരിദിനമായി ആചരിച്ചു. ഓഗസ്റ്റ് 8 മറന്നിട്ടില്ല എന്ന മുദ്രാവാക്യം അക്കാലത്ത് പ്രശസ്തമായിരുന്നു. ഓഗസ്റ്റ് 8 സമ്മാനിച്ച മുറിവ് ശരീരത്തിൽ പേറുന്നവർ ഏറെയുണ്ട് ഇപ്പോഴും. TCV കൊടുങ്ങല്ലൂർ. ഡൽഹിയിൽ നടന്ന പുരുഷ സൗന്ദര്യ മത്സരത്തിൽ തൃശൂർ സ്വദേശി ആകാശ് പ്രകാശ് നായർക്ക് കിരീടം. 100 പേർ പങ്കെടുത്ത മത്സരത്തിൽ നിന്നാണ് ആകാശ് പ്രകാശ് നായർ മിസ്റ്റർ ഇന്ത്യ വേൾഡ് വൈഡ് കിരീടം കരസ്ഥമാക്കിയത്. ബാംഗ്ലൂരിൽ എയർനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ആകാശ് അയ്യന്തോൾ മൈത്രി പാർക്കിലെ ശ്രീപത്മം വീട്ടിൽ പ്രകാശൻ നായരുടെയും ശ്രീദേവിയുടെയും മകനാണ്. സംസ്ഥാനത്തെ PG ഡോക്ടർമാർ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച മുതലാണ് പണിമുടക്ക്. മെഡിക്കൽ കോളേജുകളിലെ കോവിഡ് ചികിത്സ വികേന്ദ്രീകരിക്കണമെന്നും പഠന സൗകര്യം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. റിസ്ക് അലവൻസ് അനുവദിക്കണമെന്നും കൂടുതൽ ജൂനിയർ ഡോക്ടർമാരെ നിയമിക്കണമെന്നും PG ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം 12 മണിക്കൂർ സൂചനാ സമരം നടത്തിയിരുന്നു. മതേതരത്വ സ്വഭാവം നഷ്ടപ്പെട്ടു പോകാതെ വേണം തേക്കിൻകാട് മൈതാനത്തിന്റെ നവീകരണം നടത്തേണ്ടതെന്ന് P ബാലചന്ദ്രൻ MLA പറഞ്ഞു. വടക്കനാഥ ക്ഷേത്ര മൈതാനത്തിന്റെ സൗന്ദര്യവൽക്കരണം സംബന്ധിച്ച റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഹെറിറ്റേജ് മാത്രമായി സംരക്ഷിക്കാൻ കഴിയില്ല. അതിന് ചുറ്റുമുള്ള കുളങ്ങൾ, ക്ഷേത്രങ്ങൾ, നടവഴികൾ എന്നിവ കൂടി പുനരുദ്ധാരണത്തിൽ കൊണ്ടുവരണം. മൈതാനത്തിന്റെ ഉത്തരവാദിത്തം കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ്. എന്നാൽ ഇത് മറ്റൊരു ശക്തി അത് കൈയടക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നുവെന്നും ബാലചന്ദ്രൻ പറഞ്ഞു. തൃശൂർ പട്ടണത്തിന്റെ പൈതൃകം നിലനിർത്തി
മുന്നോട്ടു പോകാൻ കോർപ്പറേഷൻ എന്തിനും തയ്യാറാണെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ, ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊജക്ട് ടീം അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ദേവസ്വം ഉദ്യോഗസ്ഥർ, ബിസിനസ് പ്രമുഖർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. കാണികളെ ഒഴിവാക്കി ഓണത്തിന് തൃശൂരിൽ പുലിക്കളി നടത്തണമെന്ന് ദേശക്കാർ. പൂരത്തിന് സമാനമായ നിയന്ത്രണങ്ങളോടെ പുലിക്കളി വേണമെന്നാണ് ദേശക്കാരുടെ ആവശ്യം. കഴിഞ്ഞ വർഷം ഫേസ്ബുക്കിലൂടെ പുലിക്കളി നടത്തിയെങ്കിലും നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിച്ചുള്ള പഴയ പ്രതാപമാണ് എല്ലാവരുടെയും മനസ്സിൽ. ഇക്കുറി നിയന്ത്രണങ്ങളോടെയെങ്കിലും സ്വരാജ് റൗണ്ടിൽ പുലികളെ ഇറക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പൊതുജനത്തെ പൂർണ്ണമായും ഒഴിവാക്കാം. ഓരോ സംഘത്തിൽ നിന്നും 10 പുലികളെ നഗരത്തിലേക്ക് ഇറക്കാമെന്നും ദേശക്കാർ പറയുന്നു. പുലിക്കളിയുടെ ആവേശം മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ ആസ്വദിക്കട്ടെ എന്നാണ് നാട്ടുകാരുടെ നിലപാട്. നാലോണ നാളിലാണ് തൃശൂരിന്റെ പുലിക്കളി. 500+ പുലികൾ ദേഹത്ത് ചായം പുരട്ടി പുലിത്താളം ചവിട്ടി നഗരത്തെ ആവേശത്തിലാക്കുകയാണ് പതിവ്. പുലിക്കളി സംബന്ധിച്ച അന്തിമ തീരുമാനം ഇനിയുമായിട്ടില്ല. ഫഹദ് ഫാസിലിന് പിറന്നാൾ സമ്മാനമായി നൃത്ത ചുവടുകൾ കൊണ്ട് ചിത്രം വരച്ച് അഭിഭാഷക വിദ്യാർത്ഥിനി. 8 വലുപ്പമുള്ള തുണിയിൽ അക്രിലിക് കളർ ഉപയോഗിച്ച നർത്തകിയും ചിത്രകാരിയുമായ അശ്വതി കൃഷ്ണയാണ് നൃത്തം ചെയ്ത് കാലുകളാൽ ചിത്രം വരച്ചത്. 1 മണിക്കൂർ സമയമെടുത്താണ് ചിത്രം പൂർത്തീകരിച്ചത്. കാലുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നതും ഒപ്പം നൃത്തം ചെയ്യുന്നതും ഏറെ ശ്രമകരമാണ്. പെയിന്റിന് മുകളിൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നത് തെന്നി വീണ് അപകടമുണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പരിശ്രമത്തിലൂടെയാണ് അശ്വതി ചിത്രം വരച്ചത്. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ മടവനയിൽ പരസ്യകലാകാരനായ ഡാവിഞ്ചി ഉണ്ണികൃഷ്ണന്റെ മകളായ അശ്വതി മാള പൊയ്യയിലുള്ള AIM ലോ കോളേജിലെ 4-ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഞാൻ പേപ്പറിലും ക്യാൻവാസിലും അതുപോലെ തന്നെ ഡ്രസ്സിലൊക്കെയാണ് പെയിൻറ് ചെയ്യാറുണ്ടായിരുന്നത്. മ്യൂറൽ പെയിൻ്റ് ആണ് മെയിനായിട്ട് ചെയ്തിരുന്നത്. പിന്നെ പെൻസിൽ ഡ്രോയിങ് കുറച്ച് ചെയ്യും. അപ്പോൾ ഡാൻസ് 3 വയസ്സ് തുടങ്ങി പഠിക്കുന്നതാണ്. 8 വലിപ്പത്തിൽ ഒരു പ്രിന്റിംഗ് ക്ലോത്തിലാണ് അക്രിലിക് ബ്ലാക്ക് പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷിന്റെ സഹോദരപുത്രിയാണ് ഈ മിടുക്കി. ക്യാമറമാനായ പ്രജീഷ് ട്രാൻസ് മാജിക്കാണ് നൃത്ത ദൃശ്യം പകർത്തിയത്. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. തുഞ്ചംപറമ്പ് മലയാളം സർവകലാശാലയുടെ അക്കാദമി കൗൺസിൽ അംഗമായി വോക്കോളജിസ്റ്റ് റവറൻഡ് ഫാദർ പോൾ പൂവത്തിങ്കലിനെ നാമനിർദ്ദേശം ചെയ്തു. യൂണിവേഴ്സിറ്റിയുടെ ആർട്സ് ഫാക്കൽറ്റി മെമ്പറായിരുന്നു. ഇതാദ്യമായാണ് ഒരു വൈദികൻ മലയാളം യൂണിവേഴ്സിറ്റിയുടെ അക്കാദമി കൗൺസിൽ അംഗമാകുന്നത്. പ്രമുഖ സംഗീതജ്ഞനും തൃശൂർ മൈലിപ്പാടത്തെ ചേതന സംഗീത നാട്യ അക്കാദമി ആർട്സ് ആൻഡ് ചേതന മ്യൂസിക് കോളേജിന്റെ ഡയറക്ടറുമാണ്. പ്രഭാവർമ്മ, ഖദീജ, മുംതാസ് തുടങ്ങിയവരെയും അക്കാദമിക് കൗൺസിൽ അംഗമായി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധിയിൽ ദുരിതം അനുഭവിക്കുന്ന ഉത്സവരംഗത്തും ക്ഷേത്രങ്ങളിലും കലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പൂരപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘത്തിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകൾ പി ബാലചന്ദ്രൻ MLA വിതരണം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ, കൌൺസിലർമാരായ എ പ്രസാദ്, പൂർണിമ സുരേഷ്, പൂരപ്രേമി സംഘം പ്രസിഡന്റ് ബൈജു താഴേക്കാട്ട്, കൺവീനർ വിനോദ് കണ്ടെങ്കാവിൽ, സെക്രട്ടറി അനിൽകുമാർ മേച്ചാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ജില്ലകളിൽ നിന്നുള്ള 1000 പേർക്കാണ് പൂരപ്രേമി സംഘം ഓണക്കിറ്റ് വിതരണം ചെയ്തത്. പെരിങ്ങോട്ടുകര 4 കൂടിയ സെന്ററിൽ ഹാർഡ്വെയർ സ്ഥാപനത്തിൽ മോഷണം. പെരിങ്ങോട്ടുകര ഞാറ്റുവെട്ടി രാഗേഷിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. 45,000 രൂപ നഷ്ടപ്പെട്ടതായി ഉടമ പറഞ്ഞു. സമീപത്തെ ചുമട്ട് തൊഴിലാളികളാണ് സ്ഥാപനം കുത്തി തുറന്ന നിലയിൽ കണ്ടത്. കടയുടെ സമീപത്തു നിന്ന് കുത്തി തുറക്കാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന കമ്പിപ്പാറയും കണ്ടെടുത്തു. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ മോഷണം സ്ഥിരമായതായി പരാതിയുണ്ട്. കേരളത്തിൽ അപൂർവമായി വിളയുന്ന ഡ്രാഗൺ ഫ്രൂട്ട് തീരദേശ മണ്ണിൽ വിജയകരമായി കൃഷി ചെയ്തിരിക്കുകയാണ് ചന്ദ്രാപ്പിനി സ്വദേശി നെടിയപ്പറമ്പിൽ അബ്ദുള്ളക്കുട്ടി. 10 വർഷത്തോളമായി വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്ന അബ്ദുള്ളക്കുട്ടി ആദ്യമായാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത്. 30 വർഷത്തിലധികമായി പ്രവാസിയായിരുന്ന അബ്ദുള്ളക്കുട്ടി നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു. 2.5 ഏക്കർ സ്ഥലത്താണ് വിവിധ ഇനം കൃഷികൾ നടത്തുന്നത്. വ്യത്യസ്ത ഇനങ്ങൾ പരീക്ഷിക്കണമെന്ന മോഹം മലയാളികൾ ഏറെയൊന്നും കൃഷി ചെയ്ത് പരിചയമല്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയുടെ കയ്യിൽ നിന്നാണ് ഇദ്ദേഹം 1.5 വർഷം മുൻപ് 60 വിത്ത് തണ്ടുകൾ വാങ്ങിയത്. തണ്ടുകൾ നട്ട് 4 ആഴ്ചകൾ കൊണ്ട് ചെടി വളർന്നു തുടങ്ങി. കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചാണ് ചെടി വളർത്തുന്നത്.
തൂണിന് മുകളിലായി സ്ഥാപിച്ച ടയറിനുള്ളിലൂടെ വളർന്ന് താഴേക്ക് തൂങ്ങുന്ന വിധത്തിൽ ചെടി പടർത്തിയിട്ടുണ്ട്. വെള്ളവും ചാണകവും വേപ്പിൻ പിണ്ണാക്കുമാണ് വളമായി നൽകുന്നത്. ഒരു മാസം മുൻപ് പൂവിട്ട് തുടങ്ങി. ഓരോ ചെടികളിലും അഞ്ചിലധികം ഡ്രാഗൺ ഫ്രൂട്ടുകൾ വിളഞ്ഞിട്ടുണ്ട്. ഇത് ഏറ്റവും വലിയത് ഗുണം ഒന്നര വർഷം കൊണ്ട് നമുക്ക് കായ്ഫലം കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ നല്ല നിലയ്ക്ക് ഇതിനെ പരിപാലിക്കണം. വളം ഇടയ്ക്കിടയ്ക്ക് വളം, ഞാൻ ജൈവവളമാണ്, എല്ലാം ജൈവവളം ഉപയോഗിക്കും, രാസവളമില്ല. ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കായ്ച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പം ഏതാണ്ട് എല്ലാ ചെടികളും ഒരു കായുണ്ട്. ഇത് നല്ല പിങ്കാണ്, അല്ലെങ്കിൽ റെഡ് എന്ന് പറയാം, നല്ല സ്വീറ്റാണ്, വളരെ ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വിജയകരമായതോടെ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അബ്ദുള്ളക്കുട്ടി. കൃഷി പരിചരണത്തിന് ഭാര്യ ഐഷാബിയും കൂട്ടായുണ്ട്. മികച്ച കർഷകനുള്ള നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ടിസിവി കൈപ്പമംഗലം. ന്യൂജൻ ബൈക്കുകൾ ഉപയോഗിച്ചുള്ള അപകടകരമായ ബൈക്ക് റൈഡിങ്ങിനെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ അറിയിച്ചു. ദേശീയപാതകളിലും മറ്റ് റോഡുകളിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പിടികൂടുന്നതിന് ക്യാമറാ ദൃശ്യങ്ങളും ഡ്രോൺ ക്യാമറകളും ഉപയോഗപ്പെടുത്തും. അതിവേഗതയിൽ വാഹനം ഓടിക്കുന്നതും ബൈക്ക് സ്റ്റണ്ട് നടത്തുന്നതും ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്തുന്നതിന് സൈബർ സെൽ വിഭാഗം നിരീക്ഷണം നടത്തും. ബൈക്കുകളിൽ രൂപമാറ്റം വരുത്തുക, നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാതിരിക്കുക, സൈലൻസർ ദുരുപയോഗം നടത്തിയ കുറ്റകൃത്യങ്ങൾ പിടികൂടി നടപടി സ്വീകരിക്കും. സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്നതിനുവേണ്ടി ഇരുചക്ര വാഹനങ്ങളിൽ സാഹസികത കാണിക്കുന്നവർ റോഡ് ഉപയോഗിക്കുന്ന മറ്റ് യാത്രക്കാർക്കും ഭീഷണിയാണ്. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവരെ പിഴയടച്ച് മാത്രം രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല. ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നിയമ നടപടികൾ ഇത്തരക്കാർക്കെതിരെ സ്വീകരിക്കുമെന്ന് കമ്മീഷണർ പറഞ്ഞു. മുരിങ്ങൂരിൽ സ്ത്രീയെ ആക്രമിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ചുമട്ട് തൊഴിലാളി അറസ്റ്റിലായി. മേലൂക്കരിവാപ്പടി മണ്ടി വീട്ടിൽ ജോസിനെയാണ് കൊരട്ടി SHO ബി കെ അരുൺ അറസ്റ്റ് ചെയ്തത്. ഇന്നലെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. മുരിങ്ങൂരിലെ INTC പ്രവർത്തകനാണ് ജോസ്. ഏങ്ങണ്ടിയൂർ 1000 കണ്ണി സബ് സെന്റർ നിർമ്മിക്കാൻ പ്രവാസി കുടുംബം സൌജന്യമായി വീട്ടു നൽകിയ സ്ഥലം അധികൃതർ ഏറ്റെടുത്തു. ഏങ്ങണ്ടിയൂർ ഹെൽത്ത് സെന്ററിന് കീഴിലുള്ള പുതിയ സബ് സെന്റർ നിർമ്മിക്കാൻ 10 സെന്റ് സ്ഥലം സൌജന്യമായി വീട്ടു നൽകിയത് ഏങ്ങണ്ടിയൂർ സ്വദേശിയായ പ്രവാസി വിനോദൻ എരണേഴത്താണ്. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ NK അക്ബർ MLA രേഖകൾ ഏറ്റുവാങ്ങി. ഭൂ ഉടമ വിനോദൻ എരണേഴത്തിനെയും കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ MLA ഉപഹാരം നൽകി ആദരിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല സോമൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, കേരള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MA ഹാരിസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഒരാഴ്ചയ്ക്കിടെ മറ്റത്തൂർ പഞ്ചായത്തിൽ കോവിഡ് രോഗം സ്ഥിരീകരിച്ചത് 191 പേർക്ക്. ശനിയാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം 274 പേരാണ് രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നത്. 40 പേരാണ് ഇതുവരെ പഞ്ചായത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. 23 വാർഡുകളുള്ള പഞ്ചായത്തിലെ 15 വാർഡുകളും നിയന്ത്രിത മേഖലയിലാണ്. കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ പ്രാദേശികമായി കോവിഡ് പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി മുരുക്കുങ്ങൽ ഗ്രാമമന്ദിരത്തിൽ RT-PCR പരിശോധനാ ക്യാമ്പ് നടത്തി. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തി. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന വക്താവ് സോംദേവ് രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് രഘുനാഥ് വെള്ളാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി രഘുനാഥ്, ട്രഷറർ E വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വാക്സിൻ വിതരണം അട്ടിമറിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ യുവമോർച്ച തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് വാഗേൽ അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ, ജനറൽ സെക്രട്ടറി വിപിൻ അനിക്കുന്നത്ത്, യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു മുരളി തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്തിലെ കിടായിപ്പാടം ചിറ പുനരുദ്ധാരണ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാന സർക്കാർ ബജറ്റിൽ ചിറ നവീകരണത്തിനായി 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കിടായിപ്പാടം സംരക്ഷണത്തിനായി പല പദ്ധതികൾക്കും രൂപം നൽകിയെങ്കിലും പ്രാവർത്തികമാക്കാൻ കഴിയാതെ സർക്കാരിന്റെ ചുവപ്പ് നടയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. ഡാമിന്റെ വശങ്ങളിലെ കരിങ്കൽ ഭിത്തി തകർന്നും തടാകം മണ്ണുമൂടിയും നാശത്തിന്റെ വക്കിലാണ്. കടുത്ത വേനലിലും വറ്റാത്ത ജലസ്രോതസ്സായ തടാകം നവീകരിച്ചാൽ പഞ്ചായത്തിലെ ജലക്ഷാമത്തിന് വലിയൊരു പരിഹാരമാകും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന AC മൊയ്തീന്റെ ഇടപെടലിന്റെ ഭാഗമായി ചിറയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് 2019-20 സാമ്പത്തിക വർഷങ്ങളിലെ ബജറ്റിൽ സംസ്ഥാന സർക്കാർ 2 കോടി രൂപ വകയിരുത്തിയിരുന്നു. 2020-21 സംസ്ഥാന ബജറ്റിൽ പദ്ധതി അടങ്കൽ തുക 3 കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
ചിറയുടെ സംരക്ഷണ ഭിത്തികൾ കെട്ടി സംരക്ഷിക്കുക, തടാകത്തിലെ മണ്ണ് നീക്കം ചെയ്തും ആഴം വർദ്ധിപ്പിച്ചും ജലം ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തുന്നതിനായി ഷട്ടറുകൾ സ്ഥാപിക്കുക, ജലസേചനം നടക്കുന്നതിനായുള്ള കനാലുകൾ നിർമ്മിക്കുക എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പദ്ധതി പൂർത്തീകരിച്ചാൽ ഏകദേശം 200 ഹെക്ടറോളം കൃഷിഭൂമിക്ക് ആവശ്യമായ ജലം ഉപയോഗപ്രദമാക്കാനും നിലവിലുള്ള ജലസ്രോതസ്സുകളിൽ ജലനിരപ്പ് ഉയർത്തുന്നതിനും സാധിക്കും. വടക്കാഞ്ചേരി മൈനർ ഇറിഗേഷൻ സെക്ഷൻ ഓഫീസിൽ നിന്നും പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഉടൻ തന്നെ സർക്കാരിന് സമർപ്പിക്കും. മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗീവർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡേവിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷൻ സി എഫ് ജോയ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ടിസിവി എരുമപ്പെട്ടി. അഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയാഘോഷം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ ഗോപകുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ണംകുളത്തി എന്നിവർ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഡിവിഷൻ കൌൺസിലർ ഇ വി സുനിൽരാജ്, പ്രധാന അധ്യാപിക വി ജി ഗായത്രി, പി ടി എ പ്രസിഡന്റ് ജീവൻകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കോവിഡ് വാക്സിൻ എടുക്കാൻ വന്നവരെ ഗ്രാമപഞ്ചായത്തിലെ സി പി എം അംഗം അധിക്ഷേപിച്ചെന്നാരോപിച്ച് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി. സി പി എമ്മും കോൺഗ്രസും വാക്സിൻ വിതരണത്തിൽ നടത്തുന്ന രാഷ്ട്രീയ വിവേചനം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എ രാജു, ഗ്രാമപഞ്ചായത്ത് അംഗം സുനിത ബാബു, ശ്രീനിവാസൻ വെളുത്തൂർ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായിരുന്ന എ സി ഹനീഫയുടെ 6th ചരമവാർഷികം ആചരിച്ചു. ഡി സി സി സെക്രട്ടറി പി യതീന്ദ്രദാസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. യു ഡി എഫ് കൺവീനർ കെ നവാസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ വി ഷാനവാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ടി എച്ച് റഹീം, ആൻഡോ തോമസ്, സി സാദിഖ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന തയ്യൂർ കടമാൻതോട് കുടിവെള്ള പദ്ധതിയുടെ നടപടികൾ ആരംഭിച്ചു. വേലൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കുടിവെള്ള പദ്ധതി പുനരുദ്ധാരണത്തിന് 10 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എഫ് ജോയ്, വാർഡ് മെമ്പർ വിമല നാരായണൻ തുടങ്ങിയവർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. 250 ഗുണഭോക്താക്കളാണ് കടമാൻതോട് കുടിവെള്ള പദ്ധതിയിൽ ഉള്ളത്. തൃശൂർ കോർപ്പറേഷൻ തൈക്കാട്ടുശ്ശേരി 30th ഡിവിഷനിൽ സൗജന്യ കോവിഡ് വാക്സിൻ വിതരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ സി പി പോളി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ്, തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ നാരായണൻ നമ്പൂതിരി, ജോജി കുറ്റിക്കാടൻ, വി ജി മജേഷ്, ആനന്ദൻ പുളിങ്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. മഴ തുടരുന്നതിനിടെ വാഴാനി ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ് 56.82 മീറ്ററാണ്. വാഴാനി ഡാമിൽ നിലവിൽ 63.85% വെള്ളമാണുള്ളത്. പരമാവധി ജലനിരപ്പ് 62.48 മീറ്ററാണ്. മറ്റത്തൂർ പറപ്പൂക്കര പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റത്തൂർ കുന്ന് നെല്ലായി റോഡിൽ കുഴികൾ നിറഞ്ഞത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. വൃന്ദാവൻ നഗർ, മറ്റത്തൂർ, പടിഞ്ഞാറ്റുമുറി എന്നിവിടങ്ങളാണ് റോഡ് കൂടുതൽ തകർന്നിട്ടുള്ളത്. കുഴികളിൽ കെട്ടിട അവശിഷ്ടങ്ങളിട്ട് മൂടിയാണ് നാട്ടുകാർ ഇതുവഴി സഞ്ചരിക്കുന്നത്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിനെയും ദേശീയപാതയെയും ബന്ധിപ്പിക്കുന്നതാണ് മറ്റത്തൂർ നെല്ലായി റോഡ്. കോടാലി വെള്ളിക്കുളങ്ങര ഭാഗങ്ങളിൽ നിന്ന് പുതുക്കാട് മണ്ണൂത്തി ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർ എളുപ്പവഴിയായി തിരഞ്ഞെടുക്കുന്നത് ഈ റോഡിനെയാണ്. റോഡ് സഞ്ചാര യോഗ്യമാക്കാൻ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മാള തൻകുളം മഹാദേവ ക്ഷേത്രത്തിന്റെ മുൻഭാഗം ഇടിഞ്ഞു വീണു. ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കവും അറ്റകുറ്റപ്പണികളുടെ അപര്യാപ്തതയുമാണ് തകർച്ചയ്ക്ക് കാരണമായത്. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി 6 മാസം മുൻപേ തന്നെ ദേവസ്വം അധികൃതരെ സമീപിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ടി ആർ ഷിബു പറഞ്ഞു. പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടി വിജയം കൈവരിച്ച് എത്ര ഉന്നതിയിലെത്തിയാലും മാതാപിതാക്കളെ സ്മരിക്കണമെന്ന് ടി എൻ പ്രതാപൻ എം പി. പുനയേറുകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹാദരവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. പി രാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മുക്കണ്ടത്ത്, പി രാമദാസ്, ബക്കർ തോട്ടേക്കാടൻ എന്നിവർ പങ്കെടുത്തു. ധീവര സമൂഹത്തിന്റെ ഉന്നമനത്തിനും സഹായത്തിനുമായി പ്രവർത്തിക്കുന്ന തീരം സർവീസ് സൊസൈറ്റിയും തീരം ദുബായിയും ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകി.
പെരിഞ്ഞനത്ത് നടന്ന ചടങ്ങിൽ അമൃത തീരം ട്രസ്റ്റ് ചെയർമാൻ ഷൺമുഖൻ പോണത്ത് ഇ ടി ടൈസൺ എം എൽ എക്ക് ചെക്ക് കൈമാറി. പെരിഞ്ഞനം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ കെ സച്ചിത്, ട്രസ്റ്റ് പ്രസിഡന്റ് തിലകൻ കിഴക്കേടത്ത്, തീരം സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി രാഹുൽ പിലാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. യുവമോർച്ച കൊണ്ടാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ യൂത്ത് മാർച്ച് നടത്തി. വാക്സിൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, കേന്ദ്ര സർക്കാർ സൌജന്യമായി നൽകുന്ന വാക്സിൻ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ സാധാരണക്കാർക്കും ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ബി ജെ പി കൊണ്ടാടി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച കൊണ്ടാടി ജനറൽ സെക്രട്ടറി സി എസ് രജീഷ് അധ്യക്ഷനായിരുന്നു. യുവമോർച്ച നിയോജകമണ്ഡലം പ്രസിഡന്റ് പി ഹരിഹരൻ, സെക്രട്ടറി എൻ പി സുനിത, സുരേഷ് ബാബു, ഗോപൻ, ദേവിക എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡല കമ്മിറ്റി യൂത്ത് കെയർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധന വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകളുടെ വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടത്തി. രമ്യ ഹരിദാസ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷനായിരുന്നു. ഡി സി സി ജനറൽ സെക്രട്ടറി വേണുഗോപാല മേനോൻ, ബ്ലോക്ക് പ്രസിഡന്റ് ടി എം കൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചിറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജീവ് ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് രമ്യ ഹരിദാസ് എം പി ഉദ്ഘാടനം ചെയ്തു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ രണ്ടാം റാങ്ക് നേടിയ ടീന ജോയയും വാർഡ് ആർ ആർ ടി വോളണ്ടിയർമാരെയും ചടങ്ങിൽ അനുമോദിച്ചു. വാർഡ് മെമ്പറും രാജീവ് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാനുമായ ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് പ്രസിഡന്റ് ടി പി ബാലഗോപാലൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എം കൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ചിറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിക്ക് ഓൺലൈൻ പഠനത്തിനായി പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹ സമ്മാനം. 1962-63 എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികളായ കെ പരമേശ്വരൻ നായർ, ശ്രീധരൻ പാക്കത്ത്, എം പി ജയലക്ഷ്മി എന്നിവരാണ് വിദ്യാർത്ഥിനിക്ക് മൊബൈൽ ഫോൺ നൽകിയത്. ഒ എസ് എ സെക്രട്ടറി കെ ഫാരിദലി ഫോൺ ഏറ്റുവാങ്ങി വിദ്യാർത്ഥിനിക്ക് കൈമാറി. വടക്കേക്കാട് നമ്പാടൻ ചാരിറ്റി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയ നീരജ മനോജിനെ ആദരിച്ചു. നമ്പാടൻ ട്രസ്റ്റ് ചെയർമാൻ രാജേഷ് നമ്പാടൻ ഉപഹാരം നൽകി ആദരിച്ചു. ചാരിറ്റി പ്രവർത്തകൻ മജീദ, വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത ബാബു, സുമീഷ നമ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. എ കെ അച്യുതൻ അനുസ്മരണവും എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് ടി കെ പൊറിഞ്ചു ഉദ്ഘാടനം ചെയ്തു. സ്മാരക സമിതി പ്രസിഡന്റ് ജോസ് പാലോക്കാരൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് എ സേതുമാധവൻ പുരസ്കാര വിതരണം നടത്തി. രണ്ടാം തുരങ്ക നിർമ്മാണം 8 മാസത്തിനുള്ളിൽ തീർക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ജില്ലയിലെ റോഡ് നിർമ്മാണം, ടൂറിസം പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി. കൊടുങ്ങല്ലൂർ കള്ളനോട്ട് കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോതപ്പറമ്പ് സെന്ററിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിരാഹാര സമരം നടത്തി. പ്രതികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പെറ്റിയടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് മുൻ എം എൽ എ വി ടി ബൽറ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ ഭിത്തികൾ തകർത്ത നിലയിൽ കണ്ടെത്തി. അക്രമത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരെന്ന സംശയം. കരുവനൂർ സഹകരണ ബാങ്കിന്റെ 200 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തട്ടിപ്പ് സി പി എം നേരത്തെ അറിഞ്ഞില്ലെന്ന വാദം തെറ്റെന്ന് തെളിയുന്നു. 2018 ഡിസംബറിൽ മാടായിക്കോണം ബ്രാഞ്ച് വിഷയം ചർച്ച ചെയ്തതിന്റെ ശബ്ദരേഖ പുറത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.